അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു കുപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു കുപ്പിയിൽ കാണുന്നത് സ്റ്റിക്കറല്ല, ഇത് പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേച്ചൊരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പണി അതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ കൂട്ടത്തിൽ ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ദാ ഈ വരുന്നതാണ് ജൂട്ട് ത്രെഡ്, ചാക്കുനൂല്. ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ക്രാഫ്റ്റ് ചെയ്യണമെന്നും അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അത്ര നല്ല ക്വാളിറ്റി ഒന്നുമില്ല. ഇത് കണ്ടില്ല, ഇങ്ങനെ നാല് നാല് പോലുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് ഗ്ലൂഗണ്ണാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഫെവിക്കോള് യൂസ് ചെയ്യാം, ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഇതാ നമ്മുടെ ചാക്കുനൂല് ഇതാ ഇതുപോലെ ചുറ്റിക്കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു റൗണ്ട് ചുറ്റുന്നതിന് ഞാൻ നല്ലപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതേപോലെ ഞാൻ ഈ ഒരു ബോട്ടിൽ നിറച്ചും ചുറ്റി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം ലൈറ്ററാണ്. ലൈറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതാ ഈ ഒരു ബോട്ടിൽ കണ്ടില്ല ഇങ്ങനെ നാര് നാര് പോലുണ്ട്. അത് നമ്മളൊരു സിസേഴ്സ് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അത്ര ഒരു പെർഫെക്ഷൻ ആവത്തില്ല. പക്ഷേ ഇതുപോലെ തീല് കാണിക്കുവാണെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോയിക്കോളും. ഇതുപോലെ ലൈറ്റർ ഇല്ലാത്തവർക്ക് ക്യാൻഡിൽ യൂസ് ചെയ്യാം. ക്യാൻഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ കാണിച്ചു തരാവേ. ഇതാ ഇത് കണ്ടില്ല, ഇതുപോലെ കരി പിടിക്കും. അതുകൊണ്ട് ലൈറ്റർ ഉണ്ടെങ്കിൽ ലൈറ്റർ യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു കരി പോകാനായിട്ട് നമുക്ക് തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങ് പോയിക്കോളും കേട്ടോ. വല്ലാണ്ട് അങ്ങ് പോകത്തൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ കുറേയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്, കുറേയൊക്കെ ആ ഒരു ബ്ലാക്ക് കളർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് പുളിങ്കുരുവാണ്. ഇത് ഞാൻ എൻ്റെ ആക്രിപ്പെട്ടി കാണിച്ച സമയത്ത് കാണിച്ചിരുന്നു. അന്ന് തൊട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാവോ എന്ന്. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള പുളിങ്കുരു ഒരു ചെറിയൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഗ്ലൂഗണ്ണാണ്. നിങ്ങൾക്ക് ഇതിന് പരമായിട്ട് ഫെവിക്കോള് യൂസ് ചെയ്യാം, ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഒട്ടിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ല. ഇനി ഞാനിതാ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ആദ്യത്തെ പുളിങ്കുരു അവിടെ വെച്ച് കൊടുത്തു. അതിൻ്റെ മേലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു, വീണ്ടും രണ്ട് പുളിങ്കുരു വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലേക്ക് മൂന്ന്, പിന്നെ അതിൻ്റെ മേലേക്ക് നാല്. കണ്ടില്ല ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4. ഇനി ഇതുപോലെ തന്നെ ഞാൻ അഞ്ചാമത്തതും വെച്ച് കൊടുക്കുകയാണ്. അഞ്ചാമത്തത് വെച്ച് കൊടുത്തപ്പോൾ അത് കണ്ടില്ലേ, ഓവർലാപ്പ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ സൈസ് നോക്കി നോക്കി ചെയ്യണം കേട്ടോ. താഴോട്ടൊക്കെ വരുമ്പോൾ ചെറുത് ചെയ്യുക, മേളിലോട്ട് മേളിലോട്ട് വലുത് വലുത് ചെയ്യുക. ഇങ്ങനെ ഒരു അഞ്ചാറ് ലെയറ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം ഇത് കണ്ടില്ലേ, ഗ്രേപ്സ് പോലില്ലേ. ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നും അല്ല കേട്ടോ, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. നിങ്ങളിൽ പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും. ഇതേപോലെ ഞാൻ ഈ ബോട്ടിൽ കുറച്ചുകൂടെ ഗ്രേപ്സ് ഒട്ടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ ഞാൻ ടോട്ടൽ ഒരു 3 ബഞ്ചസ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തത് കൂടാതെ 2 ചെറിയ ബഞ്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രേപ്സിന് എന്താണ് വേണ്ടത്? വള്ളി വേണം, ഇലകൾ വേണം. വള്ളി ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതാ ചെറിയൊരു അലുമിനിയം കമ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ ടേപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു കമ്പിയിലേക്ക് നല്ലപോലെ ഫ്ലോറൽ ടേപ്പ് ചുറ്റിക്കൊടുക്കുകയാണ്. ഇതേപോലെ ഞാനൊരു 4 കമ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇല വേണം. ഇലയ്ക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത് മുന്തിരിയുടെ വള്ളി തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതാ ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇലയായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മൾ മണി പ്ലാന്റ് ചെയ്തതിൻ്റെ ബാക്കി ഇലയായിരുന്നു. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ക്രേപ്പ് പേപ്പർ ഉണ്ടാവുമല്ലോ, ക്രേപ്പ് പേപ്പർ ഇതാ കട്ട് ചെയ്തെടുക്കുക. ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രേപ്പ് പേപ്പറിന് വലിയ കനമൊന്നും ഇല്ലല്ലോ, തിക്നെസ് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് പേപ്പർ തമ്മിൽ ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടി വരും ഇലയ്ക്ക്. ഇനി നമുക്കിതാ ഇതുതാ ഒരു ഗ്രേപ്സിൻ്റെ ഒക്കെ ഒരു ഇല പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇല അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മുടെ ഗ്രേപ്സിന് വള്ളി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രേപ്സിൽ നിർത്താം, രണ്ട് ഗ്രേപ്സിൽ നിർത്താം. ഇപ്പോൾ ഇതാ ഞാൻ വള്ളിയെല്ലാം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇലയ്ക്കായിട്ട് ഞാൻ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലീവ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പം കുറച്ച് കളർഫുള്ളാണ്. ഞാനിതൊരു നോ പെയിൻ ബോട്ടിലോട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ കളേഴ്സൊന്നും യൂസ് ചെയ്യാത്തത്. ഇനി ഞാനിതാ നമ്മൾ ചുറ്റി വെച്ചേക്കണ കമ്പിയില്ലേ, അതിതാ പെയിൻറ്റ് ബ്രഷിലേക്കൊന്ന് ഇതാ ഇതുപോലൊന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്പ്രിങ് കിട്ടും, ചെറുതായിട്ടൊന്ന് വലിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതാ മുന്തിരിയുടെ സ്പ്രിങ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാത്തിനും ഇലകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ 2-3 സ്പ്രിങ്ങും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നോ പെയിൻ ബോട്ടിലോട്ടായതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്കുണ്ട്. ജൂട്ടിൽ ഈ ഒരു ബ്രൗൺ കളറും എല്ലാം കൂടെ മൊത്തത്തിൽ വന്നപ്പോൾ നല്ലതായില്ലേ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഞാനൊരു സാറ്റിൻ റിബൺ റെഡിയാക്കി വെച്ചു. വെച്ച് നോക്കി കളർഫുൾ ആവുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു ആ ഒരു ജൂട്ടിൻ്റെ തന്നെ ബോ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഒന്നും കൂടുന്ന് ജൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു മുന്തിരിവള്ളിയുടെ എല്ലാം മേലെ കൂടെ അതിൻ്റെ മേലേക്ക് നമ്മൾ ജൂട്ട് ബോ വെച്ച് കൊടുത്തു. ബോയുടെ അറ്റത്ത് ഞാൻ ഒരു ഗോൾഡൻ കളർ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ സംഭവം. എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അടിപൊളിയല്ലേ? നല്ലൊരു എലഗൻ്റ് ലുക്കില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ജൂട്ട് ത്രെഡിന് പകരമായിട്ട് ഉള്ളൻ ത്രെഡ് യൂസ് ചെയ്യാം. പിന്നെ വേണേൽ നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണേലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു നോ പെയിൻ ബോട്ടിലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ പെയിൻറ്റ് ഒന്നും ഇത് തന്നെ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്കിത് വാൾ ഹാങ്ങിങ് ആക്കിയും വേണേൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് പുളിങ്കുരു ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പിസ്താഷെല്ലിൽ വേണേലും ചെയ്യാം. അപ്പോൾ പിസ്താഷെല്ലിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഇനി ട്യൂസ്ഡേ വരാം. സമയം മറക്കരുത് കേട്ടോ, ഇന്ത്യൻ ടൈം 5 മണിയാണ്, അതുപോലെ യു എ ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോ ഇടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. അപ്പോൾ സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക, നല്ലൊരു അടിപൊളി ഒരു വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. കുറച്ച് ട്രൈഡ് പിക്സ് ആണേ, നമ്മുടെ എക്സലിൽ വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസും നമ്മുടെ ന്യൂസ് പേപ്പർ ബോട്ടിലാട്ടും ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് കൊല്ലത്തു നിന്ന് ആർഷയാണ്. അതുപോലെ നമ്മുടെ പംകിൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു വോൾ ഡെക്കറും ആർഷ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ദിവ്യയാണ്, നമ്മുടെ ചിരട്ട വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. നല്ല ഷേപ്പുള്ള ബോട്ടിൽ, ഈ ഒരു ബോട്ടിൽ എന്തിൻ്റെ ബോട്ടിലാണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മുടെ കാൻഡിൽ റോസ് ഫ്ലവേഴ്സാണ് ദിവ്യ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ ക്രിസ്മസിന് ചെയ്ത നമ്മുടെ 3D പേപ്പർ സ്റ്റാർ ആണ് ദിവ്യ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്ത ആ ഒരു റോസ് ഒരു ബോളാക്കിയൊക്കെ ചെയ്ത് ദിവ്യ അയച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ കാണാത്തവർ കണ്ട് നോക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആര്യയാണ്. പിസ്താഷെല്ലിൽ വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ ഇയർബഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ടുണ്ട്. പിന്നെ തേയിലപ്പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ബോട്ടിലാട്ടും ആര്യ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ അലുമിനിയം ഫോയിൽ ബോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ഫുഡിൻ്റെ ബോക്സ് ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട് അയച്ചു തന്നിരിക്കുന്നത് അമൃതയാണ്. അടുത്തത് മിൻഹയാണ്, നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് ലവ് എന്നൊക്കെ എഴുതി ഒരു ടേബിൾ ടോപ്പ് ഡെക്കർ ചെയ്തിരുന്നു, ആളത് ഫാമിലിയാക്കി ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ടീനയാണ്, നമ്മുടെ ഉജാല കുപ്പിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അതിൽ വെച്ചേക്കുന്ന ഫ്ലവേഴ്സ് നമ്മുടെ ന്യൂസ് പേപ്പർ റോസ് ഫ്ലവേഴ്സാണ്. അടുത്തത് അരുണിയാണ്, നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ചെയ്ത ആ ഒരു ഹാർട്ട് ബോട്ടിലാട്ടാണ് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ദേവനന്ദയാണ്, നമ്മുടെ മഞ്ചാടിക്കുപ്പിയുണ്ട്. പിന്നെ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ചെയ്ത സാന്റാ ബോട്ടിലാട്ടുണ്ട്. പിന്നെ മഞ്ചാടിക്കുപ്പിയുടെ സെയിം സംഭവം തന്നെ വോൾ ഡെക്കർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാസ്ക് വെച്ചിട്ട് ആന്തൂറിയം ഫ്ലവേഴ്സ് ചെയ്തിരുന്നു, അത് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 കളർ വെച്ചിട്ട് ചെയ്ത ലീഫ് ബോട്ടിലാട്ടുണ്ട്. പിന്നെ മൾട്ടി കളർ ലെതർ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോ പെയിൻ ബോട്ടിലാട്ടായ നമ്മുടെ ഗേൾ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സീഡി വെച്ചിട്ടുള്ള ഡ്രീം ക്യാച്ചർ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിന് നമ്മൾ ചെയ്ത അലുമിനിയം ഫോയിലിൻ്റെ ബോൾ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രൈഡ് പിക്സ്. ട്രൈഡ് പിക്സ് ചെയ്യാൻ പയ്യെ പയ്യെ ഇടാം, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാത്തത്, അതുപോലെ വരുന്ന മെസ്സേജിനും റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.